ഒരു തവണയും കൂടി നിന്നാൽ മതിയായിരുന്നു. ഞങ്ങളുടെ നിലപാട് എന്തായിരുന്നു വെച്ചാൽ, ഒരു തവണയും കൂടി നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇവിടെ മറ്റേ മൊത്തം വർഗീയ കക്ഷികൾക്ക് വിരോധരായി കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വരും. അതൊന്നും ആലോചിക്കാതെയാണോ ഞാനിത് ചെയ്യുക? രാജേന്ദ്രൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ വലിയ സുഹൃത്താണ്. അവരാണ് കേരളത്തിൻ്റെതായ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് വിറ്റ് മാർക്കറ്റ് ചെയ്ത് വിജയിച്ച ചന്ദ്രിക ഔഷധ സോപ്പും മറ്റേ ആര്യവൈദ്യശാലി ഏതെങ്കിലും തല്ലിപ്പൊളി വക്കീലിനെ കൊണ്ട് ഇവർ ചാർജ് ഷീറ്റ് എഴുതി കൊടുത്ത് അന്വേഷണം നടത്തിയത് എല്ലാം ശരിയാന്ന് പറഞ്ഞ് എഴുതും. അങ്ങനെ വീരൻ എൻ്റെ കേസിലും ഉണ്ടായത്. ഈ നിലമ്പൂർ എം എൽ എ ഇപ്പോൾ പി വി അൻവർ വലിയ രീതിയിൽ സി പി എമ്മിൽ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, തിരുത്തൽ ശക്തിയായിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ നിലമ്പൂരിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, കുഞ്ഞാലി കൊലക്കേസിൽ യഥാർത്ഥത്തിൽ പാർട്ടി അദ്ദേഹത്തോട് നീതി കാണിച്ചില്ല എന്നുള്ളത്. എന്തായിരുന്നു ഈ കുഞ്ഞാലി കൊലക്കേസ്? എന്താണ് ഈ ആര്യാടനുമായിട്ടുള്ള ഒരു ബന്ധം? എന്തായിരുന്നു ഈ കുഞ്ഞാലി എന്ന് പറയുന്ന മാർസിസ്റ്റ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. അത് ഇവർ ആര്യാടൻ അതിൽ പ്രതിയാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ ആര്യാടനെ പിന്നീട് സപ്പോർട്ട് ചെയ്തു. എല്ലാ കാലത്തും ഈ ഞാനും പരിവർത്തനവാദികൾ എന്ന് പറയുന്ന ഗ്രൂപ്പും ഏതാണ്ട് 1960 തൊട്ട് ഇവിടെ കക്ഷികൾ തമ്മിൽ നയപരമായ അഭിപ്രായ വ്യത്യാസമില്ലെന്നും സ്ഥാനമോഹത്തിൻ്റെ നേതാക്കളുടെ മത്സരം നയപരമായ മത്സരമാക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒരു നിലപാടാണ് എടുത്തിരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഈ നയപരമായ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നതിൽ വലിയ ഒരു തരം വില കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്യാതാണ് സ്ഥാനാർത്ഥി തന്നെയാകുന്നത്. ഭരണഘടനയിൽ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നയം എന്തായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരു അധ്യായം തന്നെയുണ്ട്. അതിൽ അവ്യക്തത വ്യക്തതയുള്ള 3 കാര്യങ്ങളുണ്ട്. 1 ഗോവധ നിരോധനം, കറവപ്പശുക്കളെ പതിക്കുന്ന നിരോധിക്കുന്നു. 2 യൂണിഫോം സ്കൂൾ, ഏകീകൃത സിവിൽ നിയമം. 3 കാര്യം ഈ അധികാര അന്തരം, മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങളും അന്തരം കുറയ്ക്കണം. ഈ 3 കാര്യത്തിലും ഇപ്പോഴും എല്ലാവരും അവ്യക്തമാണ്. ഒരു ആൾ വ്യക്തമായി പറയില്ല. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒക്കെ എന്തെങ്കിലും നടപ്പാക്കിയെന്നൊന്നും ഒരു ഓരോ 5 കൊല്ലം വിലയിരുത്തെങ്കിലും ചെയ്യണ്ടേ? അതില്ല. മാത്രമല്ല, അതുകൊണ്ടാണ് ഇന്നലെ വരെ ഒരു മുന്നണിയിൽ നിന്നവൻ നാളെ വേറെ മുന്നണിയിലേക്ക് നിർലജ്ജം മാറുകയും സ്ഥാനാർത്ഥിയാകുകയും ചെയ്യുന്നത്. ബാലറ്റ് പേപ്പറിൽ പേര് അച്ചടിച്ച് വന്ന ആളെ മാറ്റി വേറെ ആളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ചെറിയ ആളൊന്നുമില്ല, ലീലാ ദാമോദരവനാണ് എന്ന് പറഞ്ഞാൽ മാതൃഭൂമി പത്രാധിപരായിരുന്ന ദാമോദരവൻ്റെ ഭാര്യ ലീലാ ദാമോദരവനൻ. അവരും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരു ആക്റ്റീവ് സ്ത്രീയാണ്. അവരെ സ്ഥാനാർത്ഥിയാക്കി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് പിന്നീട് അത് ജഗജീവൻറാം മാറ്റി കെ പി ഉണ്ണികൃഷ്ണനാക്കി. ബാലറ്റ് പേപ്പറിൽ അവർ അച്ചടിച്ച് വന്നതാണ്. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ വടകരയിലെ സ്ഥാനാർത്ഥിയായി. ആ സ്ഥാനാർത്ഥിയായി. സ്ഥാനാർത്ഥിയായി എന്ന് മാത്രമല്ല, ജഗജീവൻ റാമിൻ്റെ ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ, പത്ര പ്രതിനിധിയുമായിരുന്നു മാതൃവേ. ഈ 2 സ്വാധീനം ഉപയോഗിച്ചായി. അങ്ങനെയുള്ള ഒരു ചരിത്രം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ മാറ്റുക, അതിന് പുറമെ നയം മുന്നണിയിൽ നിന്നൊരു രാത്രിക്ക് രാത്രി അപ്പുറത്തേക്ക് മാറുക, ഇതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവർ നിർലജ്ജം നയപരമായ അഭിപ്രായത്തെ അവസാനം പ്രഖ്യാപിക്കും. മുസ്ലിം ലീഗായിട്ട് ചേരണമെന്ന് തലേ ദിവസം വരെ കൂടിയാലോ നടത്തിയിട്ട് ചേരണ്ടെന്ന് തീരുമാനിക്കാൻ വെച്ചാൽ മറ്റേ വർഗീയ കക്ഷിയാവും. എന്ന് മാത്രമല്ല, എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു മാറ്റമോ ഒരു നടപടിയോ ഉണ്ടായി എന്ന് പറയാവുന്നത് വിമോചന സമരം കഴിഞ്ഞ ഇലക്ഷനിൽ സി എച്ച് മുഹമ്മദ് പോയെ സ്പീക്കറാക്കുന്ന കാലത്ത് മാത്രമാണ്. അദ്ദേഹത്തിനോട് തൊപ്പി ഊരണമെന്ന് സി കെ ഗോവിന്ദനായർ ഗ്രൂപ്പ് പറയുകയും തൊപ്പി ഊരി സ്പീക്കർക്ക് അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം സ്പീക്കറായി കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ അന്ന് സി എച്ച് മുഹമ്മദ് പോയെ അങ്ങനെ ചെയ്ത് ആണ് സ്പീക്കറാക്കിയത്. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ സ്പീക്കറാക്കി. അങ്ങനെയല്ലാതെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞൊരു മാറ്റം എൻ്റെ ഈ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രത്തിൽ ഇവിടെ നടന്നിട്ടില്ല, സത്യസന്ധമായി നടന്നിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഓരോ തവണ പറയുന്നത് ഒന്നും ഒരു സത്യസന്ധമായ കാര്യമല്ല, നയപരമായ കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പ്രീ ഡിഗ്രി ബോർഡ് തന്നെ. പ്രീ ഡിഗ്രി ബോർഡിനെ എതിർത്ത് ഭയങ്കര സമരം നടത്തുകയും ടി എൻ ജേക്കബിനെ ഇപ്പോൾ കൊല്ലുന്നുള്ള മറ്റൊരു പറയുകയും 28 ദിവസം സമരം നടന്നു. അങ്ങനെ മാത്രമല്ല, അത് കഴിഞ്ഞ് പ്രസ്താവന ഇറക്കുകയും
പിന്നെ ടി എൻ ജേക്കബ് ഉണർന്നതിന് പേര് 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 മാറ്റിയിട്ട് എന്തോ ആക്കി. കേന്ദ്ര നിർദ്ദേശമായിരുന്നു അത്. അത് എം പി മേനോൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് ഞാൻ വെളിപ്പെടുത്തിയുകൊണ്ട് ടി എൻ ജേക്കബിന് എന്നോടൊരു വലിയ താല്പര്യം വരാൻ കാര്യവും മാത്രമല്ല, അവരുടെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അവരുടെ എന്തോ ഒരു കോട്ടയത്തോട് സമ്മേളനത്തിൽ എന്നെ പ്രസംഗിക്കാൻ, എന്തൊരു വിഷയത്തിൽ പ്രസംഗിക്കാൻ ഇയാൾ വിളിക്കുകയും ചെയ്തു. അപ്പം എങ്ങനെ ഇയാൾ എന്നെ, ഞാൻ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപിത ശത്രുവാണ്, കാരണം ഇവർ കോൺഗ്രസ് ഒന്ന് ഈ വിട്ടുപോയവർ മാത്രമല്ല, വർഗീയ സ്വഭാവം ഉണ്ടായിരുന്നു, പള്ളിയുടെ സ്വഭാവം അനാവശ്യമായിട്ട് മാത്രമല്ല കയ്യേറ്റം, ഭൂമി കയ്യേറ്റത്തിൽ ഞാൻ എപ്പോഴും പാവങ്ങളുടെ ഈ ആദിവാസികളുടെ കൂടെയാണ് നിന്ന്. ഇവരെങ്ങനെയല്ല, ഇവർ ഉത്തരേന്ത്യയിലാണെങ്കിൽ പള്ളി മറ്റേ കയ്യേറ്റത്തെ ഈ പാവപ്പെട്ട ആദിവാസികളുടെ കൂടെ നിൽക്കും. കേരളത്തിലാണെങ്കിൽ കയ്യേറുന്ന ഇവരല്ലേ, കൽപ്പറ്റയൊക്കെ മുഴുവൻ കയ്യേറുന്ന ഇവരല്ലേ, പേരിന് കുറച്ച് എസ് എൻ ഡി പിക്കാരും മറ്റേ എൻ എസ് ഒക്കെ പേരിന് അവർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരെ നിർത്തും. എൻ്റെ അടുത്ത് ആ മറ്റേ സമരം നടക്കുന്ന സമയത്ത് തന്നെ ഈ പി ടി എം ജേക്കബിൻ്റെ സമരം നടക്കുന്ന സമയത്ത് തന്നെ മഹാഉദ്ധരണം എന്നുള്ള നിലയ്ക്ക് സാക്ഷാൽ എൻ എസ് എസ് പ്രസിഡന്റ് കാത്തവേല എന്നവരോട് ഞാൻ പറയുമ്പോൾ താനൊന്നും മിണ്ടാതിരിക്കുകയെ, അവർക്ക് അമേരിക്കുന്ന ഇവിടെ നിന്നൊക്കെ കാശ് കിട്ടും, നമുക്ക് വല്ല കാശ് ഇതിൻ്റെ നമുക്കെന്നാണ് അയാൾ എന്നെ ഉൾപ്പെടുത്തി പറഞ്ഞത്. വേലാനേരെ വിട്ടു വെച്ച് അദ്ദേഹം എൻ്റെ ഒരു നേതാവായിരുന്നെങ്കിലും എനിക്ക് ഞങ്ങളോടൊക്കെ ഒരു നല്ല വാത്സല്യമായിരുന്നു. നമുക്ക് അവരുടെ പേരിൽ കാശ് കിട്ടുകയാണെങ്കിൽ താൻ എന്തിനാ അതിനെ എതിർക്കാൻ പോകണമെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചാലാണ് സാക്ഷാൽ കത്തുവല എന്നവർ. ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ അവരെ തെങ്ങുകൾ തന്നെ പഠിപ്പിക്കേണ്ടത് നായന്മാരെ, ആകപ്പാടെ ഈ കർഷകമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്തവർക്ക് എന്തെങ്കിലും കാശ് കിട്ടിയിക്കണത് ഈ ചെത്ത് തൊഴിലാളിക്കാണ്. അത് 1800 രൂപ അന്ന് തന്നെ ഒരു ഡെയിലി കിട്ടുന്ന അന്ന് വളരെ കുറവാണ് കർഷകത്തൊഴിൽ. അപ്പം അത് ചെത്ത് തൊഴിലാളിയെ നിങ്ങൾ അവരെ പരിശീലിപ്പിച്ച് നയന്മാർ ഒരു ജോലിയില്ലാതെ നടക്കുന്നവന്മാർ ചെയ്യേണ്ടത് ചെത്ത് പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ സാക്ഷാൽ കൽത്തവരാനാരെ വെച്ച് അവിടെ പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവർക്ക് മറ്റേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാരിൻ്റെ കാശ് നമുക്ക് കിട്ടുകയാണെങ്കിൽ താൻ പറഞ്ഞില്ലാതെയാക്കരുതെന്നാണ് എന്നെ പോലെയുള്ളവരത് പ്രചരിപ്പിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ കാലത്ത് എല്ലാ കാലത്തും ഞാൻ ഒരു നിലപാട് ഇതാണ് എന്ന് പറഞ്ഞു. ഞാൻ വർഗീയ സംഘടനയ്ക്ക് എതിരുമാണ്, ഇവർ ഒരു പള്ളി അനുകൂല സംഘടനയാണ്, മാത്രമല്ല ഭരണഘടനാ വ്യാഖ്യാനം സുപ്രീം കോടതി തെറ്റാണ് വാദിക്കുന്ന ആളാണ് ഞാൻ. അതായത് ന്യൂനപക്ഷ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മത ന്യൂനപക്ഷങ്ങൾക്കും ഇഷ്ടപ്പെടി വിദ്യാലയം സ്ഥാപിക്കാനും അവയുടെ ഭരണം നടത്താനും ആർട്ടിക്കിൾ 29, 30, 21, 30 അവകാശം കൊടുത്തിട്ടുണ്ട്. ഈ സുപ്രീം കോടതി അന്നത്തെ ഗാന്ധിയൻ പാരമ്പര്യത്തിൽ ഓവർ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. അത് സത്യത്തിൽ മദ്രസകൾക്കും അങ്ങനെയുള്ള മതസ്ഥാപനം മതം പഠിപ്പിക്കുന്ന രണ്ടും കൂടി പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് പൊതുവിദ്യാഭ്യാസത്തിലും കൂടി ഇവർ ഏർപ്പെടുത്തി. ഇന്നിപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്നറിയോ, അറബിയിൽ തന്നെ അറബ് ചരിത്രം മറ്റേ മിഡിൽ ഈസ്റ്റ് 9 സബ്ജക്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് ഈ രീതിയിൽ അത് വ്യാഖ്യാനിച്ച് വഷളാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ അത് തിരിച്ചു പോകേണ്ടി വരും, തിരിച്ചു പോകില്ലെങ്കിൽ ഇത് ഈ വൃത്തികേട് ഇങ്ങനെ തുടർന്നോണ്ടിരിക്കും. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം ക്രിസ്ത്യാനികൾക്ക് മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ, നാളെ മേലാക്കം മുസ്ലിമുകൾ ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങി. അതിനും പുറമെ ഓരോ ഗൊങ്ങിണികൾ അങ്ങനെയുള്ള ഓരോരുത്തരും ഈ ഭാഷ നാളെ മേലാക്കം ഒരു പക്ഷേ പട്ടണന്മാർ തമിഴ് ഭൂരിപക്ഷമെന്ന് പറയും. വീട്ടിൽ പോലും തമിഴ് മലയാളം അവർ സംസാരിക്കുക, അങ്ങനെയാവും. അത് ഞാൻ ചോദിക്കുന്ന ഈ ബ്രാഹ്മിൻസിൻ്റെ അഗ്രഹാരത്തിലേക്ക് പോയ സ്റ്റാൻഡ് ഇതുപോലൊരു ഫർണിച്ചർ വന്നിട്ട് ഒരു 20-30 കൊല്ലമായിട്ടുള്ളൂ നിലത്തായിരിക്കും. എന്നിട്ട് എൻ്റെ സിസ്റ്ററിന് നടുവേദന വന്നിട്ട് ഞാൻ അവിടുത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടറെ കാണുമ്പോൾ ഇപ്പോൾ അവരും അയാൾ അവർ പറഞ്ഞു മുസ്ലിമുകൾക്കും പട്ടന്മാർക്കും ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു അവർ മുട്ടുമ്മ ഇരുന്നിട്ടാണ് ഈ പണിയെടുക്കുക, അതുകൊണ്ട് മുട്ടിൽ ബലം കൊടുത്ത് അവർക്ക് അങ്ങനെയുള്ള അതുകൊണ്ട് മറ്റുള്ളവർ ഈ ക്രസാലിലിരുന്ന് ഊണ് കഴിക്കുക അത് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് വരുന്ന ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാണ് എൻ്റെ സിസ്റ്ററിന് അത് വന്നിട്ട് ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയായാലും ഈ വ്യാഖ്യാനങ്ങളും എല്ലാം തന്നെ ഇവിടെ നയപരമായ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധവും അവസരവാദത്തിന് കൊടുക്കുന്ന വേറൊരു പേരായി മാറി എന്നുള്ളതാണ് സത്യം. ഈ നമ്മൾ പിന്നെ ആര്യാടൻ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വർഷമായിരുന്നു അത് ആര്യാടന് പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്ന CPM? 71 ലക്ഷമാണ് കൃത്യമായ വർഷം എനിക്ക് ഓർമ്മയില്ല. 71 ലക്ഷമാണ് കാരണം അത് പറയാൻ കാര്യം എന്താ വെച്ചാൽ 71 കൂടി 67, 65 ഒറ്റയ്ക്ക് നിന്നു കോൺഗ്രസ്, എന്നിട്ട് പൊളിഞ്ഞു. അത് കഴിഞ്ഞ് 67 അങ്ങനെ നിൽക്കണം എന്ന് പറയുമ്പോൾ അതിന് ധൈര്യം കാണിച്ചില്ല ഇവർ. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ ലീഗ് തുടങ്ങിയ വർഗീയ കക്ഷികൾ വരാൻ ഒരു തവണയും കൂടി നിന്നാൽ മതിയായിരുന്നു. ഞങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു തവണയും കൂടി നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഇവിടെ മൊത്തം
വർഗീയ കക്ഷികൾക്ക് വിരോധരായി കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വരും, പിന്നെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. അതിന് പകരം ഇവരപ്പോഴും ഒരു ഒത്തുതീർപ്പുണ്ടാക്കി, അത് ഈ വേലായനാരെ തുടങ്ങിയ ഈ തിരുവിതാംകൂർ ഭാഗത്തെ അവരെല്ലാം തന്നെ പണ്ടും തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായ സംഘടനകളുടെ മുന്നണിയായിരുന്നു. കൊച്ചിയിലെ ആൾക്കാരെ അവർ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞിട്ടുണ്ട്, കരുനാടൻ ഉൾപ്പെടെയുള്ളവരെ. കാരണം കുറച്ച് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും ലോറൻസൊക്കെ പോലെ ഉള്ളവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല നയപരമായി, ഉപരിഷ്കരണ നിയമത്തിൻ്റെ അങ്ങനെയുള്ള കാര്യത്തിൽ. അവിടെ അങ്ങനെയല്ല, ഈ സമുദായ സംഘടനകളുടെ പിൻബലത്തിൽ NSS SNDP തുടങ്ങിയ ഇവരുടെ ഒരു ഐക്യമുന്നണിയെ ഉണ്ടാക്കി സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂർ ഭാഗത്ത്. അതിൻ്റെ തുടർച്ചയായിട്ട് വിമോചന സമരം വന്നു. അങ്ങനെയുണ്ട് ആര്യാടൻ ഒക്കെ അന്നുണ്ടായ ഒരു സംഭവം, ഈ മലബാറിലുള്ള മുസ്ലിം ലീഗ് വിരോധത്തിൻ്റെ ഒരു പിന്തുടർച്ചയുടെ അവകാശിയാണ് നമ്മുടെ ആര്യാടൻ. CK ഗ്രൂപ്പുകാർ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ആനി തയ്യിലും CK ഗോവിന്ദനായരും തമ്മിൽ രണ്ട് കോൺഗ്രസ് കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കാം, അതിനുള്ള എണ്ണമുണ്ട്. ആനി തയ്യിൽ ഒരു കാൻഡിഡേറ്റ്, ഒരു കാൻഡിഡേറ്റ് CK ഗോവിന്ദനായർ. എന്നിട്ട് ഇലക്ഷൻ നടന്നപ്പോൾ സാലേ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞൊരു തെറ്റുപറ്റിയിട്ട് ഇബ്രാഹിം സുലൈമൻ സേട്ട് എന്നല്ല സാലേ മുഹമ്മദ് ഇബ്രാഹിം സേട്ട് എന്ന് വേണം. ഇബ്രാഹിം സുലൈമൻ സേട്ട് ലീഗിൻ്റെ വേറെ നേതാവുണ്ട് പറഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയത്, പലർക്കും അത് തെറ്റിദ്ധ. അദ്ദേഹം ദൈവത്തിയ ഒരു വാക്ക് പോലും നിയമസഭയിൽ പാർലമെൻറ് പറഞ്ഞിട്ടില്ല. മറ്റദ്ദേഹം ഒരു പണക്കാരനായോ കച്ചവടക്കാരനായാലും നല്ലൊരു മനുഷ്യൻ, അത്രേ ഉള്ളൂ. ബോംബെക്കാരനായിരുന്നു, അല്ലല്ല, ഇത് നമ്മുടെ മെറൈൻ എക്സ്പോർട്ട് ഉണ്ടാവാറില്ലേ മട്ടാഞ്ചേരി. അങ്ങനെ ഒരു നല്ലൊരു ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില തറവാടികൾ എന്നൊക്കെ പറയുന്ന ആ പെട്ട അങ്ങനെയുള്ള ഒരു മാന്യനായ മനുഷ്യൻ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഒരു കാൻഡിഡേറ്റാക്കി. അതിൽ PK കുഞ്ഞൊക്കെ കൊണ്ടുവന്ന് നടന്നത്, PK കുഞ്ഞ് എന്ന് പറയുന്ന ആൾ ഈ കേരള കോൺഗ്രസിൻ്റെ വോട്ടിൽ 7 പേരെ പർച്ചേസ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട് ആനി തയ്യലിൻ്റെ ആ പുസ്തകത്തിൽ ഇളങ്കഴിയും കുരിശെന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ ചരിത്രം. അന്നിനെ ആനി തയ്യൽ ഒരു എണ്ണം പറഞ്ഞ ആൾക്കാരെല്ലാം CK കൂടെ തെരഞ്ഞെടുത്തു വന്നു. ഇലക്ഷൻ നടത്തുന്ന കാലത്ത് അവർ മറ്റാ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാനൊക്കെ ചോദിക്കുന്നു എൻ്റെ സുഹൃത്തായിരുന്നു, അപ്പം CK ഗ്രൂപ്പുകാരാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാരെന്ന് ഇപ്പം നിങ്ങൾ സംഭവിച്ചു വന്നു. അവർ മറിച്ചു വിട്ടു, LJK ഉൾപ്പെടെ അന്ന മറിച്ച്. പിന്നെന്താണ് അയാളുടെ പേര്, ആ ഏറ്റുമാനൂർ MLA ആയിരുന്നു PT ചാക്കോ, പണ്ടു മുതലേ ഒരു ഹിറ്റ്ലറിൻ്റെ ആരാധകനായിരുന്നു. എല്ലാവരും ഈ ചർക്ക പോലെയുള്ള ജുബയും ഈ വൈക്കോൽത്തൂർ പോലുള്ള മേശയും വെച്ച് ചാക്കോൻ്റെ അതേ വേഷത്തിലാണ് മാണി അങ്ങനെ കുറേ പേര് നടന്നുകൊണ്ടിരുന്നു. അത് ഈ മിൻകാഫ് തലയിൽ വെച്ച് ഉറങ്ങിയിരുന്നു ദേവാനൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ചാക്കോ ഹിറ്റ്ലറിൻ്റെ ഒരു ആരാധകനായിരുന്നു ആ കാലത്ത് എന്ന് പറഞ്ഞത് വലിയ തെറ്റല്ല. കാരണം ബ്രിട്ടീഷുകാരുടെ ഒരു ശത്രുവായിരുന്ന ഹിറ്റ്ലറെ പല ആൾക്കാരും ഇവിടുത്തെ ഇപ്പോഴത്തെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആരാധകർ ബഹുമാനിക്കുന്നവരുണ്ട്. നമ്മുടെ ശ്രീജിത് പണിക്കർ എന്ന് പറഞ്ഞ അയാൾ ഉൾപ്പെടെ ആ ഇതിൽപ്പെട്ട ആൾക്കാരാണ്. ഗാന്ധി എന്താ പറയുന്നത് അത് ഞാൻ അതിൽ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ പറയാം. എന്താണെന്ന് വെച്ചാൽ ഗാന്ധി വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് പാർലമെൻ്ററി ജനാധിപത്യത്തിലെ മന്ത്രിസഭ പോലെ ആയിരിക്കണമെന്നും മന്ത്രിസഭയ്ക്കകത്ത് മിനിമം അഭിപ്രായ വ്യത്യാസമേ പാടുള്ളൂവെന്നും മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പൂർണ്ണ വിശ്വാസമുള്ളവരെ മന്ത്രിസഭയിൽ എടുക്കാവുന്നു. ആ ലൈനാണ് ഗാന്ധി ആദ്യം തൊട്ടേ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് വർക്കിംഗ് കമ്മിറ്റി ഉണ്ടാക്കാൻ സർദാർ പട്ടേലിൻ്റെ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ഗാന്ധി അവയെ തീർത്തത്. അത് മാത്രമല്ല പ്രസിഡന്റിന് ഇഷ്ടമുള്ളവരെ വേണ്ടേ ഞാൻ, അപ്പോൾ അത് ഗാന്ധി ഇവരെ പറ്റാത്തതുകൊണ്ട് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അല്ല, ഒരു കൂട്ടം കത്തുകളെന്ന് പറഞ്ഞ് മറ്റേ ഒരു പുസ്തകം നമ്മളെ അഴീക്കോട് ഉൾപ്പെടെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആ പുസ്തകത്തിൽ ഈ കാര്യം ഗാന്ധിയുടെ കത്തിൽ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഗാന്ധിയുടെ നിലപാട് എല്ലാ കാലത്തും അതായിരുന്നു വർക്കിംഗ് കമ്മിറ്റിയിൽ മിനിമം അഭിപ്രായ വ്യത്യാസമേ പാടുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്നത് നാഷണൽ പാർലമെൻ്റാണ്, അതിൽ ലീഗ് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെ അല്ല കമ്മ്യൂണിസ്റ്റ്, അതൊന്നും അറിയാതെയാണ് ഈ പറയണത്. അപ്പം ഗാന്ധിയുടെ നിലപാട് ഒന്ന് എന്തുറ്റം പറഞ്ഞാലും ഗാന്ധി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾ, ഗാന്ധി ഇങ്ങനെ വഞ്ചന പറയുന്ന ആളല്ല, തുറന്നു പറയണമെന്ന് വാദിക്കുന്ന ആളുമാണ്. അതിലും അത് അദ്ദേഹം എഴുതിയുണ്ട്. ഒരു അഭിപ്രായം മറച്ചു വെക്കുന്നതിനെ അദ്ദേഹം എതിരായിട്ട് പറഞ്ഞത് സിൻ ഓഫ് സീക്രസി എന്നൊരു ലേഖനം തന്നെയുണ്ട്, ഞാനത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്നല്ലോ ഏതോ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലിട്ട്. അങ്ങനെയുള്ള നിലപാടാണ് ഗാന്ധി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ആര്യാടൻ ഇതുപോലെ തന്നെ ഈ CK ഗ്രൂപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസ് മറ്റേ ലീഗിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്ത് വന്ന കാലത്ത് ഇവർ ആര്യാടനും മോഹനകൃഷ്ണനും കൂടി
മലപ്പുറം ജില്ലയിൽ ലീഗിനെതിരെ സ്ഥാനാർത്ഥി ഇടാനായിട്ട് ഒരു ധാരണയെത്തി. അത് ഞാൻ ഉൾപ്പെടെയുള്ള ചർച്ചയെല്ലാം നടക്കുന്നത് അതിൽ അഴീക്കോടനും കണാരനും പങ്കെടുത്തു. മോഹനകൃഷ്ണൻ്റെ അനുജൻ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ഒരാൾ എറണാകുളം നോർത്ത് ഹൗസ്, അവിടെ രാത്രി 2 മണിക്ക് ഈ മലയാള നാടിൻ്റെ പത്രാധിപരായിരുന്ന എന്താ അദ്ദേഹത്തിൻ്റെ പേര്, അയാളുടെ മുറിയിൽ നിന്ന് വുഡ്ലൻഡ്സ് നിന്ന് രാത്രി വിളിച്ചുകൊണ്ടിരുന്നു, എൻ്റെ മുറിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നു നാളോട് പറയുന്നതെന്ന് അന്ന് അയാളുടെ ഈ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഈ പറയാൻ പോകില്ല എന്ന് പറഞ്ഞു ഈ മലയാള നാട് പത്രാധിപരോട്. അവിടെ ചർച്ച ചെയ്ത് കൂടുതൽ ചർച്ച കൊണ്ടോട്ടി ടി വിയിൽ വെച്ച് നടത്താം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിരിഞ്ഞ സമയത്ത് ഈ കണാറിൻ്റെ കമൻ്റ് എനിക്ക് ഓർമ്മയുണ്ട്, കൊണ്ടോട്ടി ടി വി എന്ന് പറഞ്ഞപ്പോൾ അവിടെ മറ്റു കാര്യങ്ങൾക്കല്ലേ ആളിൽ പോണേന്ന് കണാരൻ കമൻ്റ് ചെയ്തു. എന്നിട്ട് പോയി പിന്നെ അവർ ചർച്ച നടത്താൻ തീരുമാനിച്ചതിനിടയ്ക്ക് ഞാൻ അന്ന് ആര്യാടനോട് പറഞ്ഞു ഇത് താൻ നിസ്സാര കാര്യമല്ല, കേന്ദ്രം വരെ ഇടപെടും, ഇന്ദിരാഗാന്ധി ഇവരെ ഇടപെടും, തനിക്ക് മാറേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഈ അമർത്തി സംസാരിക്കുന്നവൻ്റെ സ്വഭാവമുണ്ട് കഴിഞ്ഞ്, അതൊന്നും ആലോചിക്കാതെയാണോ ഞാനിത് ചെയ്യുക, രാജൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ വലിയ സുഹൃത്താണ്. പറഞ്ഞ പോലെ തന്നെ സി സുബ്രഹ്മണ്യം വന്നു. സുബ്രഹ്മണ്യം വന്ന് ഈ ഇവന് സ്ഥാനം ഉറപ്പായി. ഇവനെല്ലാ കത്തുവിനും ഉറക്കാൻ മാറ്റാൻ പറ്റില്ല, കാരണം ആൻറ്റി ലീഗായിട്ടുള്ള ഒരു ഹിന്ദു, അല്ല ആൻറ്റി ലീഗായിട്ടുള്ള മുസ്ലിം വേണം. അപ്പൊ ഇവൻ എന്തായാലും വന്നു, ഒരു സീറ്റ് അവിടെ കിട്ടുകയാണെങ്കിൽ ഇവന് കിട്ടും, കിട്ടാണ്ടിരിക്കാൻ പറ്റില്ല. ലീഗുകാരാണെങ്കിൽ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വഞ്ചിക്കില്ല, എതിരായിട്ട് അങ്ങനെ ചെയ്യില്ല, കാരണം ഈ കളക്റ്റീവ് ഗ്രൂപ്പുള്ളവർ അല്ല അങ്ങനെയാണ്. അത് ഹിന്ദുക്കൾ ചെയ്യില്ല, മറ്റുള്ളവർ ചെയ്യില്ല, ഈ നായന്മാർ ചെയ്യില്ല എന്നൊരു കാര്യമില്ല, നായർ അങ്ങനെയല്ല, വ്യക്തിത്വ വ്യക്തികളാണോ അവര്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. ക്ലാനിഷ് ജാഥ കുടുംബമുണ്ട്, എൻ്റെ കുടുംബക്കാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്, ശരിയാണ്. ഇപ്പം എൻ്റെ ഭാര്യ ഒരു ഉദാഹരണം, കുടുംബക്കാരാണ്. നമ്മുടെ ഈ ഞങ്ങളുടെ കൊച്ചി ഏരിയയിലൊന്നും ഒരു ജാതി പ്രശ്നമൊന്നും ഇല്ല. ഇവിടുത്തെ തോട്ടക്കാട് ഡിവാൻ മെമ്മോറിയലിലെ എല്ലാ കാലത്തും ആൾ അതിൽ ട്രസ്റ്റ് മെമ്പറാണ്, അത് കരയോഗാണ്, എൻ എസ് എസിൻ്റെ ആണത്, എൻ എസ് എസ് അല്ല ഇവിടുത്തെ നയന്മാരെ ഈടനയിൽ മെമ്പറാണ്. അവരാ ട്രസ്റ്റ് പോലൊരു സാധനമുണ്ട്, അതിൽ ഈടനെ എ എൽ ജേക്കബിനൊക്കെ അവർ മെമ്പറാക്കും. അത് ജാതി, അപ്പോൾ അതൊരു ജാതി അതീതമായ സംഘടനയായിട്ട് പാരമ്പര്യം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അവരിപ്പോൾ മറ്റവരായിട്ട് യോജിക്കാത്തത്. അതെ, മറ്റവരായിട്ട് യോജിക്കാത്ത കാര്യം അതാണ്. മാത്രമല്ല തിരുവിതാംകൂർ ഭാഗത്തെ പോലെയുള്ള അങ്ങനെയുള്ള ഒരു വർഗീയത സ്വഭാവം അവർക്കാർക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ പോയ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവരും മക്കൾ ഐ എ എസ്സുകാർ, ചിലവർ ചിലർ വലിയ ഡോക്ടർമാർ അങ്ങനെയൊക്കെയുള്ള അന്ന് വിദ്യാഭ്യാസം ഉള്ളവർക്ക് ഭൂമി വേണമല്ലോ എന്ന്. ഈ നയന്മാർക്ക് മാത്രമല്ല ഇംഗ്ലണ്ടിലൊക്കെ അയച്ച് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, കാരണം എന്താ, ഭൂസ്വത്ത് വേണ്ടേ, അല്ലെങ്കിൽ വ്യവസായം ഇല്ല. കച്ചവടമൊക്കെ കേരളത്തിലെ ഒരു പ്രധാന വ്യവസായം എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കി വന്നേക്കണതിൽ ഇപ്പോഴും എം ആർ എഫ് ഒരെണ്ണുണ്ട്. പിന്നെയുള്ളത് നമ്മളെ രാജശേഖരൻ, ഇയാളുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ ബി പി എൽ രാജചന്ദ്രശേഖർ. ആ പിന്നെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാൾ കേശവ വൈദ്യരാണ്, ആര്യവൈദ്യശാലയും. അവരാണ് കേരളത്തിൻ്റെതായ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് വിറ്റ് മാർക്കറ്റ് ചെയ്ത് വിജയിച്ച ചന്ദ്രിക ഔഷധ സോപ്പും മറ്റേ ആര്യവൈദ്യശാലയും. അവർ ബാക്കി ഏതാ ഇവിടെ ഉള്ളത്? കേരളത്തിൻ്റെ ടാറ്റ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി ചെയ്താണ് നമ്മുടെ, അതെ എറണാകുളം സോപ്പ് ടാറ്റ മാത്രമേ അങ്ങനെയുള്ള കൊണ്ടുവന്നുള്ളൂ. ടാറ്റനെ വിളിച്ചു വരുത്തിയാണല്ലോ എം എസ്, ടാറ്റനെ അല്ല ബിർളയെ വിളിച്ചു വരുത്തിയത്, ബിർളയാണ് വിളിച്ചു വരുത്തിയത്. ടാറ്റ അതിന് മുമ്പേ തുടങ്ങി. ഒരു പക്ഷെ ലോകത്തിലാദ്യമായി ഒരു ഗവൺമെൻറ് പിരിച്ചുവിട്ട ഒരു തൊഴിലാളിയെ അധികാരം ഉപയോഗിച്ച് തിരിച്ചടിപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ടാറ്റയിലാണ്. പനമ്പിള്ളി മുഖ്യമന്ത്രിയായിരിക്കും, പ്രധാനമന്ത്രിയാണ്. അങ്ങനെ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ തിരിച്ചെടുക്കപ്പെട്ട ഒരു തൊഴിലാളി എൻ്റെ ഫ്രണ്ടാണ്. തൊഴിലാളി എന്ന് പറഞ്ഞാൽ എൻ ടി ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞാൽ യൂണിയൻ നേതാവാണ്. അദ്ദേഹത്തെ അവർ അധികാരം ഉപയോഗിച്ച് ഇപ്പോഴും പിരിച്ചുവിട്ട ഒരാളെ തിരിച്ചെടുക്കില്ല. ഇപ്പം ഞാൻ എന്നെ പിരിച്ചുവിട്ട ആളെ എന്നെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല ഇന്ത്യയിൽ. അങ്ങനെ ഒരു കാരണം മുതലാളിമാരുടെ പോലും മാറ്റി കൊടുക്കും, കോമ്പൻസേഷൻ കൊടുക്കാൻ പറയും മാക്സിമം. അത് നിയമമനുസരിച്ച് മാസാമ്പിളാണ്, ഒരു മാസാമ്പിളാണ്. ബാക്കിയുള്ളവർ അത് കൊടുത്തു കഴിഞ്ഞ് പ്രൊസീഡിയർ ശരിയാവണമെന്നുള്ളൂ. ഏതെങ്കിലും തല്ലിപ്പൊളി വക്കീലിനെ കൊണ്ട് ഇവർ ചാർജ് ഷീറ്റ് എഴുതി കൊടുത്ത് അന്വേഷണം നടത്തിയിട്ട് എല്ലാം ശരിയാന്ന് പറഞ്ഞ് എഴുതും. അങ്ങനെ വീരൻ എൻ്റെ കേസിലും ഉണ്ടായത്, എനിക്കത് പുതുമുള്ള ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല. ആര്യാടനും മോഹനകൃഷ്ണൻ കൂടി മലപ്പുറം ജില്ലയിൽ യോജിച്ച സ്ഥാനാർത്ഥികൾ ഇടണമെന്ന ചർച്ചയിൽ പങ്കെടുത്തു. ഞാനതിന് സാക്ഷിയാണ്. അതിനനുസരിച്ച് ഒരു സീറ്റ് ഇവർ ഒത്തീർപ്പ് ഏതാണ്ട് എത്തിക്കഴിഞ്ഞു, ബാക്കിയെല്ലാം പിന്നീട് ഇമ്പിച്ച് വ്യാവയായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന് വെച്ചിട്ട് ആ കൊണ്ടോട്ടി ടി വിയിൽ തീരുമാനം
പിരിഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്ക് സുബ്രഹ്മണ്യം വരികയും ഈ ആര്യാടനൊക്കെ തിരിച്ചു കൊണ്ടുവരികയും ആര്യാടന് സീറ്റ് കിട്ടുകയും നിലമ്പൂർ സീറ്റ് കിട്ടുകയും കുഞ്ഞാലി ഇവർ താഴത്ത് തള്ളുകയും ചെയ്തു. കുഞ്ഞാലി വെടിവെച്ച കേസിൽ പ്രതിയായിട്ട് ഇവർ കൊണ്ടുകാണുന്ന ആളാണ്. അന്നപ്പോൾ ഒരു കോൺഗ്രസ്സുകാരും ഈ കൊലപാതകത്തിലും വെടിവെപ്പിലും പങ്ക് വഹിച്ചിട്ടില്ല. എനിക്ക് അവനെയൊക്കെ കൊല്ലണ്ടെന്ന് നമ്മുടെ അഭിപ്രായത്തിൽ ചിലപ്പോൾ മനസ്സിൽ പറയുമല്ലോ, അതുകൊണ്ട് കൊന്നു എന്നർത്ഥം. കൊന്നു പോകേണ്ട ആളാണെന്നൊക്കെ പറയുന്നത്. അതെ, അവനെയൊക്കെ കാണുന്നിടത്ത് കൊല്ലേണ്ടതാണെന്ന് പറയും. അത് ഫലത്തിൽ അങ്ങനെ ആരും ചെയ്യാറില്ലല്ലോ. മതപ്രാന്തമുള്ളവർ ചെയ്യും, വളരെ ചുരുക്കം. മതപ്രാന്തം എന്ന് പറഞ്ഞാൽ അത് തന്നെ മുസ്ലിംസ് തന്നെ വളരെ കുറച്ച് പേരല്ലേ ചെയ്യുള്ളൂ. സാധാരണ നമ്മുടെയൊക്കെ തോട്ടുകൾ ഇഷ്ടം പോലെ ഇല്ലേ, അവനങ്ങനെ ചെയ്യാറില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് തലകപ്പി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ചില ജിഹാദികൾ കുറച്ച് പേരുണ്ടെന്നല്ലാതെ പിന്നെ എപ്പോഴും സത്യ നമ്പൂരിമാരൊക്കെ എങ്ങനെ അവനവൻ്റെ കൈ കൊണ്ട് കൊല ചെയ്യുന്നവന്മാരല്ല, വല്ലവനും കൊണ്ടു പുല്ല് ചെയ്യുന്ന കൊട്ടേഷൻ ഏർപ്പാടാണുള്ളൂ. കൊട്ടേഷനല്ലേ ഉള്ളൂ, വല്ലവനൊക്കെ തല്ലിക്കാന്നല്ലേ ഉള്ളൂ. അല്ല, കുഞ്ഞലി അവിടെ അത്ര നേതാവായിരുന്നു? എന്തായിരുന്നു? ആയിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു, സജീവ പ്രവർത്തകനായിരുന്നു. അതിൻ്റെ എക്സാക്ട് കൊലപാതകത്തിൻ്റെ കാരണം ഉണ്ടാകുന്ന ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല. കേരളത്തിൽ നടന്ന ഈ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന അത് അഴീക്കോടിൻ്റെ ആയാലും ഈ ഇയാളുടെ ആയാലൊന്നും കൃത്യമായ കാരണം കോൺഗ്രസ് പ്രതിയായിട്ടുള്ള ഒരു കാര്യത്തിലും ഈ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് കൊലം നടന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ രാജൻ കേസിൻ്റെ കാര്യവും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. രാജൻ കേസും ചാരക്കേസും ഒക്കെ കൃത്യമായിട്ട് കെ വി തോമസ് ചാരകുത്തി ചെയ്തു എന്നൊക്കെ പറഞ്ഞ അസംബന്ധമാണ്. അയാളൊരു നല്ല ടീച്ചറായിരുന്നു, ദേവരെ കോളേജ്. നന്നായി പഠിപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടേക്കണത്. ഞങ്ങളുടെ കൂട്ടത്തിൽ വരാൻ പോയാളാ, പിന്നെ പെട്ടെന്ന് കോളില്ല എന്ന് കണ്ടിട്ട് അങ്ങോട്ടിനെ പോയതാണ്. ഈ ആര്യാടൻ പരസ്യച്ച് വന്നിട്ടപ്പുറത്ത് പോയി. ഇയാൾ രഹസ്യച്ച് വന്ന ആളാണ് കെ വി തോമസ്. നമുക്ക് അനുകൂലമായിട്ട് വന്ന ആളാണ്, കാരണം ഒരു പുരോഗമനം. ലാറ്റിൻ ക്രിസ്ത്യാനാണല്ലോ, ലാറ്റിൻ ക്രിസ്ത്യാനികൾ പൊതുവെ പാവപ്പെട്ടവരുടെ കൂടെയല്ലേ നിൽക്കുള്ളൂ. കാശുള്ളവരാണെങ്കിലും അവരങ്ങനെയാണ് നിൽക്കും. സിറിയാനി ക്രിസ്ത്യാനി അങ്ങനെയല്ല, ഞങ്ങളെല്ലാം നമ്പൂരിമാർക്കം കൂടിയതാണ് സ്വയം പ്രഖ്യാപിക്കുന്നവരായതുകൊണ്ട് എപ്പോഴും ഈ സവർണരുടെ കൂടെ അവർ നിൽക്കുള്ളൂ. ഇവരെപ്പോഴും അങ്ങനെ ഒരിക്കൽ നിന്നിട്ട് മാത്രമാണ് നമ്മളെ ഇയാൾ ജയിച്ചത്. അത് സബശം പോളി ജയിച്ചപ്പോഴും മറ്റേ കുട്ടിക്ക് 10,000 വോട്ടിൻ്റെ കുറവേ വന്നുള്ളൂ. അപ്പം ഇംഗ്ലണ്ടിലുള്ള സിന്ധു ജോയി, സിന്ധു ജോയിക്ക് അവൾ ജയിക്കുന്നു വിചാരിച്ചതാണ്. എൻ്റെ സ്റ്റുഡൻറ്റാണ്, ജേർണലിസം. ഇപ്പം ഇംഗ്ലണ്ടിലാണ്. അതൊക്കെ പോട്ടെ, അങ്ങനെ ആര്യാടൻ ഈ കുഞ്ഞാലിയെ സ്ഥാനാർത്ഥിയാക്കി ഇവർ, അതാണ് ഇവർ നീതി ചെയ്തില്ല എന്ന് പറയുന്നത്. ആര്യാടൻ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാൻഡിഡേറ്റ് നിലമ്പൂർ നിന്നു. നിലമ്പൂർ നാടകം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഡിറ്റോറിയൽ എഴുതിയിട്ടത് ഈ നിർണയത്തിൽ, ഈ ചാഞ്ചാട്ടത്തെ പറ്റി. അതേപോലെ കുറച്ച് പേര് ഇപ്പുറത്തും അപ്പുറത്തും ആദ്യം നിന്ന ആൾക്കാരിലൊന്ന് കൊട്ടാരക്കര ഉണ്ടായിരുന്ന അയാളുടെ പേരെന്താണ്? യൂത്ത് കോൺഗ്രസ്. പിന്നെ എം എൽ എ കെ ആർ ബാലകൃഷ്ണനെ തോൽപ്പിച്ച. ഏതായാലും കൂട്ടെ, ആ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ ആ മുരളി സമരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് യൂത്ത് ആൾക്കാർ മുഴുവൻ കോൺഗ്രസ്സിലേക്ക് വരുന്നത്. ഒരുപാട് പേര് വന്നു, ഹസൻ ആയാലും ബഷീറായാലും പിന്നെ നൂറുദ്ദീനായാലും എൻ പി മുഹമ്മദ് ആയാലും, അങ്ങനെ എൻ പി മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇയാൾ എൻ പി അബു, അങ്ങനെ കുറേ പേര്, ഒരു 5-8 പേര് ഈ ചെറുപ്പക്കാർ കോൺഗ്രസ് കാൻഡിഡേറ്റായി. അപ്പം അതാണ് ഞാൻ അതിൽ എവിടെയോ പറഞ്ഞത്, ജോൺ നടത്തിയ സമരത്തിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആന്റണിക്കാണെന്ന്, അതാണ് സത്യം. അപ്പോൾ കുഞ്ഞാലിയുടെ കേസിൽ ഈ നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ ഈ എന്താണ് പിന്നെ പിന്നീടുണ്ടായ ആര്യാടൻ്റെ ഒരു ഇതെന്തായിരുന്നു? ആര്യാടൻ വന്നു, അത് വന്നു. അപ്പം ഈ ഒരു നീക്കം ആരാണ് പൊളിച്ചതെന്നുള്ളതാണ്. ഈ ആര്യാടനും പിന്നെ സി പി എമ്മും തമ്മിലുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് യോജിച്ചുകൊണ്ടുള്ളൊരു നേതൃത്വം തന്നെ, കാരണം ഒഫീഷ്യലായിട്ട് ലീഗുമായിട്ട് തന്നെ കൂടാൻ തീരുമാനിച്ചല്ലോ. അല്ല, ഈ ലീഗുമായിട്ടുള്ള വിദ്വേഷം അദ്ദേഹം അവസാന തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോയി എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അതോ, അത് സ്ഥാനാർത്ഥിയാവാൻ സുഖം ഉറപ്പാണ്. അല്ല, ഒരാളെ സ്ഥാനാർത്ഥിയാക്കും അവിടെ എന്ന് പറഞ്ഞാൽ ആര്യാടനെ പറ്റുള്ളൂ. കാരണം ആര്യാടന് ലീഗല്ലാത്ത മുസ്ലിമുകളുടെയും സവർണരുടെയും, സവർണറല്ല കോൺഗ്രസ് ഹിന്ദുക്കളുടെയും വോട്ട് കിട്ടും. അത് ആര്യാടൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു, അത് അയാൾക്ക് നേട്ടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റം പറഞ്ഞത് ശരിയല്ല. ആ രാഷ്ട്രീയ ലൈനാണ് എല്ലാ കാലത്തും എടുത്തേക്കണത്. പിന്നെ സി എം സ്റ്റീഫൻ ആയിരുന്നു ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആര്യാടൻ്റെ ഒരു പേറ്റൽ, ഒരു രക്ഷാധികാരി. അപ്പം അന്ന് തന്നെ അവളൊരു യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ
സി എം സ്റ്റീഫനെ പങ്കെടുപ്പിച്ചു. പങ്കെടുപ്പിക്കുന്നത് ആര്യാടൻ്റെ നിർബന്ധത്തിലാണ് പങ്കെടുത്തത്. സ്റ്റീഫൻ പ്രതിപക്ഷ നേതാവായിട്ട് പിന്നെ ഇന്ദിരാഗാന്ധി അംഗീകരിച്ചു സ്റ്റീഫനെ. സ്റ്റീഫൻ അത് ഭംഗിയായി ആ കാര്യം നിർവഹിക്കുകയും ചെയ്തു. കാരണം സ്റ്റീഫൻ ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കാൻ കഴിവുണ്ടായിരുന്ന ഒരാളാണ്. സ്റ്റീഫൻ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഉള്ളൂരിൻ്റെ സ്റ്റാമ്പ് ഇറക്കിയതാണ്. മഹാകവി ഉള്ളൂരിൻ്റെ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. അത് സ്റ്റീഫൻ പോസ്റ്റൽ മന്ത്രിയായിരിക്കുമ്പോഴാണ്. കാരണം കേരള സർവകലാശാലയിൽ ഒരു പ്രസംഗ മത്സരത്തിന് ഒന്നാം സമ്മാനം സ്റ്റീഫന് ഈ ഉള്ളൂർ കൊടുത്തിട്ടുണ്ട്. ആ സ്മരണയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും നന്നായി സംസാരിക്കും. വളരെ കുറച്ച് പേരെ സ്റ്റീഫന് ശേഷം മര്യാദയ്ക്ക് ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ കഴിവുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾ ഉള്ളൂ പാർലമെന്റിൽ. ആ ചാണ്ടി സാറ് പിന്നെ പ്രൊഫസറായതുകൊണ്ടുള്ള ഇതാണ്. പക്ഷെ ഒരു അങ്ങനെ എലക്വൻസ് പറയാവുന്ന ഒരു ഉണ്ണികൃഷ്ണൻ പ്രസംഗിക്കും. അതൊക്കെ ഒരു കാര്യങ്ങൾ പറയുന്ന പോലെ പറയുന്ന അല്ലാതെ ഒരു എലക്വൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസംഗിക്കാൻ കഴിവുള്ളവരായിരുന്നു സ്റ്റീഫൻ. സ്റ്റീഫൻ ഈ ആര്യാടൻ്റെ കോൺഗ്രസ്സിലെ ഒരുമാതിരി അറിയപ്പെടുന്ന നേതാക്കന്മാരിൽ കൂട്ടത്തിൽ സ്റ്റീഫന് നേതാവായിട്ട് കയറിയിരുന്നതാണ്. അന്ന് ഈ നാരായണൻ നായർ എന്ന് പറഞ്ഞ ആളെ ഔക്കാദർ കുട്ടി നഹായുടെ ലീഗിൻ്റെ നേതാവായ അദ്ദേഹത്തിനെതിരായി ഇവർ ജോയിൻ്റ് കാൻഡിഡേറ്റാക്കി മനസ്സിൽ തീരുമാനിച്ചു. അത് അണികൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ പാവം 600 കോടിനാണ് ജയിച്ചാത്തവണ കഷ്ടി കടന്നുകൂടി. കാരണം പിന്നെ ഇവർക്ക് പറയാൻ വയ്യണ്ടേ? കാരണം ഒരു യോഗം പ്രവർത്തകരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് നമ്മളെല്ലാം ജോയിൻ്റ് ആയിട്ട് ഈ നാരായണൻ നായർന്നു പറഞ്ഞ സ്വാതന്ത്ര്യസമരം സ്ഥാനാർത്ഥിയാക്കി മറിച്ച് പറയാൻ പറ്റാതെ വന്ന ആ പാവം 600 കോടി ജയിച്ചെങ്കിലും അല്ല 90 കോടിയെങ്കിലും നാളെ ജയിച്ചെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നുണ്ട്. ഇതൊന്നും കേരളത്തിലെ ആശയത്തിൽ അറിയപ്പെടാത്ത ചില രഹസ്യ കാരണങ്ങളാണ്. ഞാൻ പക്ഷേ അത് ഇൻവോൾവ് ആയതുകൊണ്ടും ഞാൻ പത്രക്കാരനുള്ള എനിക്കിത് കൂട്ടിച്ചേർക്കാറില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ കൂടെ നിൽക്കാറുണ്ട്. പക്ഷെ പത്രത്തിൽ അവർ ഒഫീഷ്യൽ സ്റ്റാൻഡല്ലാതെ വാർത്തെടുത്ത് പറയുക ചെയ്യാറില്ല, ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ഇപ്പോഴും ഇവരൊക്കെ ആയിട്ട് ക്രെഡിബിലിറ്റിയോടുകൂടി പെരുമാറാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും എല്ലാവരും പാനോളം പൊക്കി കൊണ്ടു നടക്കുമ്പോൾ എതിർത്ത് വിമാനത്തിൽ കയറി വന്ന കാര്യം ഞാനാ പൊക്കിയെന്ന് പറഞ്ഞാൽ അനണിക്കറിയാം. അത് ഞാൻ പറയണ്ടല്ലോ എവിടെയോ. ആ അങ്ങനെയൊക്കെ കയറി വന്നു. അതാ ഒരു സംഭവം. ആര്യാടൻ മുസ്ലിം ലീഗിൻ്റെ ശത്രുവായിട്ട് അത് അദ്ദേഹത്തിന് സ്വയം നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അങ്ങനെയാണ് നിന്നിട്ടുള്ളത്.